Hi friends, ellavarkum nammude innathe pudhiya video ilekku swagatham. Innu njan undakkan povunnathu healthy um tasty um aayittulla chicken pasta aanu. Appo nammude video ilekku poyalo. Adinu munpayi aadyamayittana ningal ente channel kaanunnengil dayavayi onnu subscribe cheyan marakkarude. Appo nammude video ilekku kadakkam. Venda ingredients endakkeyanu nokka. Adinayittu oru cup pasta njan ivide eduthu vechittundu. Red capsicum, green capsicum, inji cherudha terinjada, velutulli cherudha terinjada, pachamulaga, spring onion de white partum, green part njan separate aayittu cut cheythu vechittundu. Oru thakkali cherudha terinjada, oru savola ivide njan chop cheythu vechittundu. Boneless chicken cherudha aayittu cut cheythathu. Pinne namakku vendathu masala podikalana, malli podi, manjal podi, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഗരം മസാല. പാസ്ത വേവിച്ചെടുക്കാനായിട്ട് ഗ്യാസിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പാസ്ത വെന്ത് വരുമ്പോൾ നമുക്കതിനേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴഞ്ഞു വരാനായിട്ട് അതിലേക്ക് നല്ല ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞു വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഇവിടെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് പാർട്ട്, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം എന്നിവ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇവിടെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെന്ത് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡാർക്ക് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് വേവിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ, അതിലോളെന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.